നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിലവിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചതുപോലെയാണ് ഒരു കാരണവശാലും പാകിസ്ഥാനിൽ ഒരു നിമിഷം പോലും കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് നിലവിൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനെ എല്ലാം തന്നെ വിറ്റുമുടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു ചൈനയിൽ നിന്നും ഉണ്ടായ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ചൈനയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും എങ്ങനെയും പുറത്തു കടക്കാനായി കൈകാലിട്ടടിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ അതിനിടയിലാണ് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ഒരു കാരണവശാലും ലോകത്തെ താമസയോഗ്യമല്ലാത്ത നഗരങ്ങളുടെ പട്ടികയിലേക്ക് പാകിസ്ഥാൻ കൂടി ഇടം നേടിയിരിക്കുന്ന ഒരു വിഷയമാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ കറാച്ചിയാണ് ഇടം നേടിയിരിക്കുന്നത് ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമായ പട്ടണങ്ങളുടെ ഒരു പട്ടികയിൽ ഏറ്റവും പിന്നിലേക്ക് കറാച്ചി മാറിയിരിക്കുന്നു ദ ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം പ്രതിപാദിക്കുന്നത് 2022 സംഘടന പുറത്തിറക്കിയ ആഗോള വാസയോഗ്യ നഗരങ്ങളുടെ പട്ടികയിലാണ് ഇത് വ്യക്തമായി എടുത്തു പറയുന്നത് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 173 പട്ടണങ്ങളുടെ പട്ടികയിൽ 169-ാം സ്ഥാനത്താണ് കറാച്ചി എത്തിയിരിക്കുന്നത് നൈജീരിയൻ നഗരമായ ലാഗോസ് അൾജീരിയയിലെ അൾജിയേഴ്സ് ലിബിയയിലെ ട്രിപ്പോളി സിറിയയിലെ ഡമാസ്കസ് എന്നിവയാണ് കറാച്ചിക്കും ഏറ്റവും പിന്നിലായി ഇടം പിടിച്ച മറ്റ് പട്ടണങ്ങൾ ആരോഗ്യം അടിസ്ഥാന സൗകര്യം സംസ്കാരം പരിസ്ഥിതി വിദ്യാഭ്യാസം വികസനം തുടങ്ങിയ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഈ റാങ്കിംഗ് നടത്തിയിട്ടുള്ളത് 1 മുതൽ 100 വരെയാണ് ഇതിനായി സ്കോർ നൽകുന്നത് റാങ്കിങ്ങിൽ രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ സ്കോർ നൽകിയാണ് കൃത്യമായ ഒരു കണക്കിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും താമസയോഗ്യമല്ല എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ നഗരത്തിനായിരിക്കും സ്കോർ 1 നൽകുന്നത് ഐഡിയൽ നഗരങ്ങൾ താമസിക്കാൻ ഭേദപ്പെട്ട നഗരങ്ങൾ എന്ന കാറ്റഗറിയിലേക്ക് 100-ാം സ്കോർ നേടുന്ന നഗരങ്ങളും മാറും ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ് ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് വാസയോഗ്യമായ പട്ടിക 5 വർഷത്തിനിടയിൽ ഇതുപോൽ 4-ാം തവണയാണ് വിയന്ന 1-ാം സ്ഥാനത്തെത്തുന്നത് ലോകത്തെ വിവിധ പട്ടണങ്ങളിലെ കോവിഡിന് ശേഷമുള്ള ജീവിത സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ആരോഗ്യ സേവനങ്ങൾ വിദ്യാഭ്യാസം സംസ്കാരം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ മേൽക്കോയ്മ വിയന്ന സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് 100ൽ 37.5 റാങ്കിങ്ങിൽ കറാച്ചിക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ സുസ്ഥിരത ഘടകത്തിൽ വളരെ കുറഞ്ഞ സ്കോറായ 20 കറാച്ചിക്കുള്ളത് 42.5 കറാച്ചിക്ക് സ്വന്തമായിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് 33 സംസ്കാരം പരിസ്ഥിതി ഘടകം എന്നിവയ്ക്ക് 35 വിദ്യാഭ്യാസത്തിന് 66 അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 51 കറാച്ചിക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് സ്കോറുകൾ ഇത് ആദ്യമായിട്ടല്ല ഈ പട്ടികയിലേക്ക് കറാച്ചി ഇടം നേടുന്നത് അല്ലെങ്കിൽ പിറകിൽ എത്തിച്ചേരുന്നത് മുൻ വർഷങ്ങളിൽ 140 നഗരങ്ങളുടെ പട്ടികയിൽ 134-136 സ്ഥാനങ്ങളിലൊക്കെ കറാച്ചി ഇടം നേടിയിട്ടുണ്ട് പാകിസ്ഥാൻ വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ വലിയ തോതിലേക്ക് കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് വാസയോഗ്യമായ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ ഇതാദ്യമായിട്ടല്ല ഇത്തരം മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നുള്ളതും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ് പടിഞ്ഞാറൻ യൂറോപ്പിലെ നഗരങ്ങളാണ് പട്ടികയിൽ മികച്ച സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഡെൻമാർക്കിലെ നഗരമായ കോപ്പൻഹേഗനാണ് 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 3-ാം സ്ഥാനത്ത് മെൽബൺ നഗരവും സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നഗരങ്ങളാണ് ഈ പട്ടികയിൽ മികച്ച സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് വൻ നഗരങ്ങളെക്കാൾ ചെറു നഗരങ്ങൾ പോലും കൂടുതൽ പോയിന്റ് നേടി മുൻപന്തിയിലെത്തിയിട്ടുണ്ട് ലണ്ടൻ നഗരം 46-ാം സ്ഥാനത്തും ന്യൂയോർക്ക് 69-ാം സ്ഥാനത്തുമാണ് ഇടം നേടിയിരിക്കുന്നത് ആദ്യ 10 സ്ഥാനത്തെത്തിയ നഗരങ്ങളിൽ 9 ചെറുതും ഇടത്തരവുമായിട്ടുള്ള നഗരങ്ങളാണ് ഇവിടെയായിരിക്കും വാസയോഗ്യമായിട്ടുള്ളതെന്ന് വിശദമാക്കിയിട്ടുണ്ട് ആദ്യത്തെ 50 സ്ഥാനത്തെത്തിയ നഗരങ്ങളെല്ലാം തന്നെ സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ എടുത്തു കാട്ടുന്നുണ്ട് റഷ്യൻ അധിനിവേശം ആരംഭിച്ചതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ യുക്രൈൻ നഗരമായ കീവിനെ ഈ റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല സംഘർഷം തുടരുന്നതുകൊണ്ട് തന്നെ റഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള മോസ്കോ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നിവയെയും പട്ടികയിൽ ഉൾപ്പെടുത്താതെ ഒഴിവാക്കിയിരിക്കുന്നുവെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട് നിലവിൽ പിടിച്ചു നിൽക്കാൻ പോലും പണം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ കുതിച്ചുകൊണ്ടിരിക്കുന്നത് കുതിച്ചുകൊണ്ടിരിക്കുകയല്ല മറിച്ച് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് കറാച്ചി തുറമുഖം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിറ്റ് തുലയ്ക്കാനായി ഒരുങ്ങുന്നു യുഎഇക്കാണ് ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായ കറാച്ചി തുറമുഖം പാകിസ്ഥാൻ വിൽക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് മുംബൈ തുറമുഖം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഹൃദയഭാഗം തന്നെയാണ് കറാച്ചിയിലെ തുറമുഖവും ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായ ഇതിന് സൈനികപരമായും വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് പക്ഷേ സാമ്പത്തികമായി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് മറ്റു വഴികളൊക്കെ തന്നെ അടഞ്ഞതോടെയാണ് പാകിസ്ഥാൻ കറാച്ചിയെ വിറ്റ് കാശാക്കാനായി അല്ലെങ്കിൽ
അതിൽ നിന്നും കിട്ടുന്ന കാശ് കൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായി ശ്രമിക്കുന്നത്. $600 കോടി വായ്പ തേടിയുള്ള പാകിസ്ഥാന്റെ അപേക്ഷയാകട്ടെ ഈ അടുത്തായിരുന്നു IMF തള്ളിയിട്ടുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന് ഒരു കാരണവശാലും അങ്ങനെ ഒരു വലിയ വായ്പ നൽകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ പാകിസ്ഥാന്റെ റീറ്റെയിൽ പണപ്പെരുപ്പം എന്നത് 1957 ശേഷമുള്ള ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. 38% എത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് IMF കൂടി കൈവിട്ടിരിക്കുന്നത്. ചൈന, സൗദി, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിലവിൽ തന്നെ പാകിസ്ഥാൻ വലിയ തുകയാണ് കടമായി കൈപ്പറ്റിയിട്ടുള്ളത്. എന്നാൽ ഇവയൊന്നും തന്നെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി സഹായിക്കില്ല എന്നുള്ള തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ ഭരണകൂടം കറാച്ചി തുറമുഖം കൂടി UAE വിൽക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ധനമന്ത്രി ഇഷാഖ് ധാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇരു രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണ കൈവന്നിട്ടുണ്ട്. തുറമുഖ കൈമാറ്റം വളരെ വേഗത്തിൽ നടത്താൻ യോഗത്തിൽ പ്രത്യേകം ഒരു സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ഇനി കറാച്ചി തുറമുഖം UAE കൈവശമായിരിക്കും. ഈ സമിതിയായിരിക്കും UAE കറാച്ചി പോർട്ട് ട്രസ്റ്റും തമ്മിലുള്ള തുറമുഖ കൈമാറ്റം നിരീക്ഷിക്കുകയും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കൈമാറ്റ പ്രക്രിയ അവസാനിക്കുന്നതോടുകൂടി തുറമുഖത്തിൻ്റെ പ്രധാന നിയന്ത്രണം എന്നുള്ളത് അല്ലെങ്കിൽ നിയന്ത്രണ അവകാശം എന്നുള്ളത് പാകിസ്ഥാനേക്കാൾ ഉപരി അത് UAE ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ എന്തുകൊണ്ട് തുറമുഖം വിൽക്കുന്നു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അതിന് കൃത്യമായ മറുപടി വളരെ വ്യക്തമായി ആർക്കും തന്നെ നൽകാവുന്നതാണ്. കാരണം പാകിസ്ഥാനി സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ തകരാറിലായിരിക്കുന്നു. മുന്നോട്ട് നീങ്ങണമെങ്കിൽ വിദേശ വായ്പകളെ ആശ്രയിച്ച് മാത്രമേ മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. ചൈനയും സൗദിയുമായും ഒക്കെ തന്നെ ഇതുവരെ വൻ തുകയാണ് വായ്പയായി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഇവരുമായിട്ടുള്ള കരാറുകൾ പ്രകാരം വരും മാസങ്ങളിലായി പാകിസ്ഥാൻ $700 കോടി ആയിരിക്കണം തിരിച്ചടക്കേണ്ടത്. ഇതിൽ $200 കോടി ചൈനയ്ക്ക് മാത്രം നൽകേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് വായ്പയ്ക്ക് വേണ്ടി UAE സമീപിച്ചിരിക്കുന്നത്. എന്നാൽ വായ്പ നൽകാനാകില്ലെന്നും പകരം ആസ്തികളുണ്ടെങ്കിൽ അത് വാങ്ങിക്കൂട്ടാമെന്നായിരുന്നു UAE നൽകിയ മറുപടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തുറമുഖ ടെർമിനൽ കൈമാറ്റം നടത്താൻ പോകുന്നത്. പക്ഷേ എത്ര കോടി രൂപയുടെ ഇടപാടാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതാനും വർഷമായി കനത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശ നാണയ ശേഖരം വെറും $319 കോടി കുറഞ്ഞിരിക്കുന്നു. രണ്ടാഴ്ചത്തെ ഇറക്കുമതിക്ക് മാത്രമേ ഇത് പ്രയോജനപ്പെടൂ എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം $60,000 കോടി കൂടി ഓർക്കേണ്ടതുണ്ട്. ദക്ഷിണേഷ്യയിൽ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും ദുർബലമായ GDP മൊത്ത ആഭ്യന്തര ഉൽപ്പാദനമുള്ളത് പാകിസ്ഥാന് തന്നെയാണ്. $12,500 കോടി കടക്കെണിയിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ $10,000 കോടി ചൈനയിൽ നിന്നുള്ളത് തന്നെയാണ്. വൻതോതിൽ സൗദി അറേബ്യയിൽ നിന്നും വായ്പകൾ എടുത്തു കൂട്ടിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ചൈന മുൻകൈയെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായിട്ടുള്ള CPEC എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന അവസാനിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നൊക്കെ തന്നെ നിർത്തുകയായിരുന്നു. ചൈനീസ് സൈന്യത്തിൻ്റെ സുരക്ഷയോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു നിർദ്ദേശം ചൈന മുന്നോട്ട് വെച്ചെങ്കിലും പാകിസ്ഥാൻ ഒരിക്കലും അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചൈനീസ് സൈന്യം പാകിസ്ഥാൻ്റെ മണ്ണിലെത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കരുത്തും സ്വാധീനവും ഒക്കെ തന്നെ ദുർബലമാകുമെന്ന ആശങ്ക പാകിസ്ഥാനുണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ചൈനയെ ഒരു പടി പുറത്തേക്ക് നിർത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.